എല്ലാവർക്കും നമസ്കാരം സനാതന സ്കൂൾ ഓഫ് ലൈഫിന്റെ 14-ാമത് ഓൺലൈൻ സെഷൻ ആണ് ഇന്ന് ഇവിടെ ആരംഭിക്കുന്നത് ഇന്ന് മാതാപിതാക്കൾക്ക് വേണ്ടിയുള്ള ഈ പ്രത്യേക സെഷൻ നയിക്കുന്നത് ശ്രീ മുഹമ്മദ് ഐക്കൺ സാർ ആണ് അദ്ദേഹം ലക്ഷദ്വീപ് സ്വദേശിയാണ് 14 വർഷങ്ങളായി ട്രെയിനിംഗ് രംഗത്ത് സജീവമായ അദ്ദേഹം ലക്ഷദ്വീപിലെ സൊസൈറ്റി ഫോർ ട്രെയിനിംഗ് ആൻഡ് ഡെവലപ്മെന്റിന്റെ ഡയറക്ടറാണ് കേരള പോലീസ് ഉൾപ്പെടെ കേരളത്തിലും ഇന്ത്യയിലുടനീളവും വിവിധ സർക്കാർ സ്ഥാപനങ്ങളിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും കോർപ്പറേറ്റ് സ്ഥാപനങ്ങളിലും എല്ലാം ഇദ്ദേഹം ട്രെയിനിംഗ് നടത്തിയിട്ടുണ്ട് സനാതന സ്കൂൾ ഓഫ് ലൈഫിൽ കുട്ടികൾക്കും മുതിർന്നവർക്കുമായി 2 വർഷങ്ങൾക്ക് മുൻപ് ഇദ്ദേഹം ഒരു സെഷൻ നയിച്ചിരുന്നു അദ്ദേഹത്തിന്റെ വിശദമായ പ്രൊഫൈൽ ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് എല്ലാവർക്കും അത് കാണാം അപ്പോൾ നമുക്ക് നേരിട്ട് സെഷനിലേക്ക് കടക്കാം ഈ സെഷൻ നയിക്കുന്നതിനായി ഐക്കൺ സാറിനെ സ്നേഹപൂർവം സ്വാഗതം ചെയ്യുന്നു നമസ്കാരം എല്ലാവരും എൻ്റെ പേര് മുഹമ്മദ് ഐക്കൺ നേരത്തെ ഞാൻ ക്ഷേത്രത്തിൽ വന്ന ഒരു ക്ലാസ് എടുത്തിട്ടുണ്ടായിരുന്നു മലയാളി അല്ല പക്ഷേ കേരളത്തിലാണ് ഇപ്പോൾ സെറ്റിലായി നിൽക്കുന്നത് ദ്വീപ് സ്വദേശിയാണ് ലക്ഷദ്വീപിലെ മിനിക്കോയ് എന്നൊരു ദ്വീപിലെന്നാണ് ഞാൻ വരുന്നത് അവിടെ ഈ മലയാളം എന്നൊരു ഭാഷയില്ല അപ്പോൾ കേരളത്തിൽ വന്നിട്ടാണ് ഈ മലയാളം പഠിച്ചത് അതുകൊണ്ട് ഒന്നുമുണ്ട് മലയാളീസിനോട് ഒരുപാട് കടപ്പാടുണ്ട് നമുക്കൊന്ന് ക്ലാസ് തുടങ്ങാം അല്ലേ അപ്പോൾ ഞാൻ പറയാൻ ഉദ്ദേശിച്ച ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ഇന്ന് എനിക്ക് തന്നിരിക്കുന്ന വിഷയം മാനേജിങ് യുനോ യുവർസ് വിത്ത് കിഡ്സ് ആണ് മാനേജിങ് യുവർസ് കിഡ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് പിള്ളേരെ മാനേജ് ചെയ്യാം എങ്ങനെ ഞങ്ങളുടെ ചുറ്റുമുള്ള സാഹചര്യത്തിനനുസരിച്ച് നമുക്ക് എങ്ങനെ പെരുമാറാം പിള്ളേരോട് ഇങ്ങനെ പല കാര്യങ്ങളുണ്ട് ഞാനിപ്പോൾ എന്നെപ്പോൾ കേൾക്കുന്ന ആൾക്കാർക്ക് ആർക്കും സംസാരിച്ച് പറയാം ഇപ്പോൾ ഒരു കുറച്ച് മുമ്പ് ഞാനൊരു കടലാസും കൊണ്ട് ഇങ്ങനെ എന്തൊക്കെയോ ചെയ്തുകൊണ്ടിരുന്നു ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു ആണെങ്കിൽ ഒന്ന് ഒരു തമ്പോ അല്ലെങ്കിൽ ഒരു ഹായോ ഒന്ന് കാണിച്ചാൽ എനിക്ക് അറിയാൻ പറ്റും സാർ എനിക്ക് ഒരു റെസ്പോൺസ് കിട്ടുന്ന രീതിയിലേ സംഭവം എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ ഒരു 3 മിനിറ്റ് മുമ്പ് അല്ലെങ്കിൽ 2 മിനിറ്റ് മുമ്പ് ഞാൻ തുടങ്ങിയ സമയത്ത് മുതൽ ഞാൻ ആരുടെ മുഖം നോക്കാതെ ഇങ്ങനെ ഒരു കടലാസ് ഇങ്ങനെ ഹോൾഡ് ചെയ്തുകൊണ്ട് എന്തൊക്കെയോ ചെയ്തുകൊണ്ടിരുന്നു അപ്പോൾ പല ആൾക്കാർ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഇദ്ദേഹം എന്താണ് ഞങ്ങളെ മുഖം പോലും നോക്കാതെ ഇങ്ങനെ സംസാരിക്കുന്നു ഏറ്റവും കൂടുതൽ എനിക്ക് അറിയേണ്ടത് പാരന്റ്സിനോട് ഞാൻ ഇപ്പോൾ സംസാരിക്കുന്ന പാരന്റ്സിന് വേണ്ടിയാണ് അരമണിക്കൂറാണ് സമയമല്ലേ അരമണിക്കൂർ കഴിഞ്ഞാൽ അടുത്ത് എൻ്റെ പേര് ക്ലാസ്സാണ് അരമണിക്കൂറിനകത്ത് എനിക്ക് പറയാൻ വളരെ സിമ്പിളായിട്ട് കുറച്ച് പോയിന്റ്സ് ആണുള്ളത് അതുകൊണ്ട് ശ്രദ്ധിക്കാവും ഞാൻ ഈ ഒരു സംഭാഷണം ഇങ്ങനെ കോൺവെർസേഷൻ തുടങ്ങിയപ്പോൾ നിങ്ങൾ ആരുടെ മുഖം നോക്കാതെ ഇങ്ങനെ ഒരു കടലാസ് ഇങ്ങനെ ഫോൾഡ് ചെയ്ത് എന്തൊക്കെയോ ചെയ്തുകൊണ്ട് ഇങ്ങനെ സംസാരം ചെയ്തപ്പോൾ ഏറ്റവും കൂടുതൽ നിങ്ങൾ ശ്രദ്ധ എനിക്കറിയാം ഏറ്റവും കൂടുതൽ നിങ്ങൾ ശ്രദ്ധ പോയത് എൻ്റെ മുഖത്തിലേക്കാണോ അല്ലയോ ഈ കടലാസിലേക്കാണോ രണ്ടാമത്തിലേക്കല്ലേ കടലാസിലേക്കായിരിക്കും ഏറ്റവും കൂടുതൽ പോയിട്ടുണ്ടാവാം ബിക്കോസ് ദ റീസൺ ഈസ് ഞങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കണം പാരൻസ് ഇപ്പൊ ഞാനൊരു പാരന്റാണ് എനിക്ക് 2 മക്കളാണ് ഇപ്പൊ ഞാൻ സത്യം പറഞ്ഞാൽ ഒരു കോഴ്സ് ചെയ്യുന്ന പോലെയാണ് ഇപ്പോൾ ഞാൻ പാരന്റിങ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് ബിക്കോസ് പാരന്റിങ് എന്നൊരു സംഭവം പലപ്പോഴും ഞങ്ങൾ മനസ്സിലാക്കുന്നത് പാരന്റ് ആവുന്ന ശേഷം എന്ന് പറഞ്ഞാൽ രക്ഷിതാവ് ആയ ശേഷം മാത്രമേ ഞങ്ങൾ ചിന്തിക്കുന്നത് അതെ ഇപ്പൊ ഞാൻ രക്ഷിതാവാണ് അതിനുവേണ്ടി പ്രത്യേകിച്ച് കോഴ്സ് കോളേജിലില്ല സ്കൂളിലില്ല എല്ലാ ഒരു സ്ഥലത്തിലും എങ്ങനെ നല്ലൊരു പാരന്റ് ആവണം എന്നൊരു കോഴ്സ് വളരെ കുറവാണ് ഇങ്ങനെ വല്ല ഡിഗ്രി കോഴ്സ് ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് നാട് നന്നായിന് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പോൾ ഈ കടലാസ് കൊണ്ട് ഞാൻ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ എല്ലാവരുടെ ശ്രദ്ധ കടലാസിലേക്ക് പോയതുപോലെയാണ് ഞങ്ങളെ പിള്ളേർ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് പലപ്പോഴും ഞങ്ങൾ എന്ത് ജോലി ചെയ്താലും പാരൻസ് എന്ത് ജോലി ചെയ്താൽ ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന എന്ത് കാര്യത്തിലാണ് ഏറ്റവും കൂടുതൽ പിള്ളേർ ശ്രദ്ധ വെക്കാൻ പോകുന്നത് ഇപ്പൊ നിങ്ങൾ എന്റെ മുഖം നോക്കാതെ ഞാൻ എന്താണ് ചെയ്തുകൊണ്ടിരുന്നത് അതിലേക്ക് ശ്രദ്ധ പോയ പോലെയാണ് നമ്മളെ പിള്ളേർ ഞങ്ങൾ ഏറ്റവും കൂടുതൽ ഞങ്ങൾ ശ്രദ്ധിക്കുന്നത് ഇംഗ്ലീഷിൽ ചൊല്ലുണ്ട് ദ ബെസ്റ്റ് ഓഫ് ദ ക്യാമറാസ് ഓഫ് ദ വേൾഡ് ലോകത്തിലെ ഏറ്റവും നല്ല ക്യാമറാസ് ഞങ്ങളെ പിള്ളേരുടെ കണ്ണുകളാണ് അല്ലെങ്കിൽ ഞങ്ങൾ കാണുന്ന ആ പിള്ളേർ ഞങ്ങൾ കാണുന്ന ആ കാഴ്ചയിലാണ് ഞങ്ങളെ ബെസ്റ്റ് ക്യാമറ ഇതിലുള്ളത് അപ്പോൾ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു സംഭവം ഞാൻ സ്ക്രീനിലെ കുറച്ച് കാര്യങ്ങൾ ഇപ്പോൾ കാണിക്കും ഒന്നും ശ്രദ്ധിച്ചാൽ കുറച്ചും കൂടെ ആക്റ്റീവായിട്ട് മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ 1-ാമത്തെ ഒരു ചെറിയ സ്ലൈഡാണ് ഞാൻ കാണിക്കാൻ ആഗ്രഹിക്കുന്നത് അതിലെ ഒരു സംഭവം ഐ ജസ്റ്റ് ഷോ യു ഇറ്റ് ഈസ് കോൾഡ് ഹാ ഇവിടെ ഞാൻ എൻ്റെ ക്ലാസ് തുടങ്ങുന്നത് ഗോഡ് മദർ ഫാദർ ബേബി
ദൈവം അമ്മ അച്ഛൻ പിന്നെ വന്നിട്ടുള്ള കുട്ടികളാണ്. സത്യം പറഞ്ഞാൽ ഒരു കുട്ടി ജനിക്കുന്ന സമയത്തിൽ, ഇപ്പോൾ എൻ്റെ ഞാൻ ചെയ്ത സ്റ്റഡീസിനനുസരിച്ച് ഞാൻ പലപ്പോഴും പേരൻസിന് ക്ലാസ് എടുക്കുന്ന സമയത്ത് ഞാൻ മനസ്സിലാക്കി കൊടുക്കുന്നത്, ഒരു കുട്ടി ജനിക്കുന്ന സമയത്തിൽ ആ കുട്ടി ഒരു വെറും ഒരു കമ്പ്യൂട്ടർ രീതിയിലാണ് വരുന്നത് ഞങ്ങളുടെ മുമ്പിൽ. ഇത് പലപ്പോഴും പല ക്ലാസ്സസ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ഒരു കുട്ടി എന്ന് പറഞ്ഞാൽ ചെറിയ കമ്പ്യൂട്ടർ രീതിയിലാണ്, ആ കമ്പ്യൂട്ടറിലെ ഹാർഡ്വെയർ മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ ഒരു തലച്ചോറ്, വളരെ ഫ്രഷ് പീസ് ആയിട്ടുള്ള തലച്ചോറ് മാത്രമേ ഉള്ളൂ. ഇനി പാരൻസ് ആയ ഞങ്ങളാണ് അതിലേക്ക് സോഫ്റ്റ്വെയർ ഇടാൻ പോകുന്നത് എന്ന് പറഞ്ഞാൽ, പുതിയൊരു മൊബൈൽ വാങ്ങിച്ചിട്ട് ഞാൻ നിങ്ങളോട് പറയാണ്, ഓക്കെ ഇതിലേക്ക് ഒന്ന് ഇപ്പോൾ, അല്ലെങ്കിൽ നിങ്ങൾ കടയിൽ പോയി പുതിയൊരു മൊബൈൽ വാങ്ങിച്ചപ്പോൾ ആ കടക്കാരൻ മൊബൈൽ കൊടുത്തിട്ട് പറഞ്ഞു, അതെ സാറേ ഇതിൽ സോഫ്റ്റ്വെയർ ഇല്ല, സാറിന് എന്ത് വേണമെങ്കിലും സോഫ്റ്റ്വെയർ ഇട്ടോളാം. അപ്പോൾ ഈ ഇടുന്ന സോഫ്റ്റ്വെയർ അതിനനുസരിച്ചിട്ടാണ് ഈ ഒരു യന്ത്രം, ഈ ഒരു ഡിവൈസ് പ്രവർത്തിക്കാൻ പോകുന്നത്. അങ്ങനെയാണ് പലപ്പോഴും പിള്ളേരെ ഡീൽ ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത്. ഞങ്ങൾ സംസാരിക്കുന്ന എന്ത് കാര്യം ഒരുപക്ഷെ ചിലപ്പോൾ ഒന്നെങ്കിൽ പോസിറ്റീവായിട്ട് ആ കുട്ടിയെ എടുക്കത്തുള്ളൂ, അല്ലെങ്കിൽ നെഗറ്റീവായിട്ട് എടുക്കത്തുള്ളൂ. ഫോർ എക്സാമ്പിൾ ഞാൻ പറയാം, പലപ്പോഴും ഞങ്ങൾ എന്ത് കാര്യം ചെയ്യരുത് എന്ന് പറയുന്ന സമയത്ത്, ഒരു കുട്ടിനോട് ചെയ്യരുത് എന്ന് പറയുന്ന സമയത്തിൽ അതിന് പിന്നാലെ ഓട്ടോമാറ്റിക്കലി ഒരു റീസൺ ഉണ്ടാവും, അച്ഛനമ്മമാർക്ക് റീസൺ എന്തായാലും അതിൽ പുറകിലുണ്ടാവും. ഒരു കുഞ്ഞ് എക്സാമ്പിൾ ഞാൻ പറയാം, എൻ്റെ മകനോട് ചെറുതാണ്, ഇപ്പോൾ 2 വയസ്സാണ്, ഇപ്പോൾ റെഹാനാണ് പേര്. ഞാൻ റെഹാനോട് പറഞ്ഞു, 1 മണിവരെ ഉറങ്ങുന്നില്ല, 12 മണിയായി ഉറങ്ങുന്നില്ല, 1 മണിയായി ഉറങ്ങുന്നില്ല. ഞാൻ പറയും, ഞാൻ മോനെ വാ ഉറങ്ങാൻ പോവാം. ഇല്ലപ്പ, നീ കുറച്ചുകൂടെ കളിക്കണം. വീണ്ടും ഞാൻ പറയാം, വാ നമുക്കൊന്ന് ഉറങ്ങാൻ പോവാം. വീണ്ടും പറയാം, ഇല്ല അച്ഛാ എനിക്ക് കുറച്ചുകൂടെ കളിക്കണം. അപ്പൊ ഞാൻ അങ്ങോട്ട് പറയാം 2 വയസ്സുള്ള കുട്ടിനോട് ഞാൻ പറയാം, ലിസൺ റെഹാൻ നമുക്ക് 4 കളിക്കാം. അപ്പോ ഈ കുട്ടിക്ക് 4 എന്നൊരു ചിന്ത അറിയത്തില്ല, അവർ തലച്ചോറിന് ഈ 4 എന്നൊരു കോൺസെപ്റ്റ് ഇല്ല, അവർക്ക് ഇന്ന് തന്നെ മാക്സിമം കളിക്കണം എന്നാണ് അവർ ചിന്തിക്കുന്നത്. ഇവിടെയാണ് ഞങ്ങൾ പലപ്പോഴും മനസ്സിലാക്കേണ്ടത്, ഞങ്ങൾ പറയുന്ന കാര്യത്തിൽ കൊടുക്കുന്ന റീസൺ, ഞങ്ങൾ എന്ത് റീസണാണ് കുട്ടിയെ കൊടുക്കുന്നത്, അത് അവർക്ക് മനസ്സിലാകാനുള്ള ഒരു ആംഗിൾ കൊടുത്താൽ മാത്രമേ, ആ ലെവലിൽ കൊടുത്താൽ മാത്രമേ ആ കുട്ടിക്ക് മനസ്സിലാവുള്ളൂ. ഇനി അപ്പോൾ നമുക്ക് ഒരു സ്ക്രീനും കൂടി ഞാൻ കാണിച്ചു തരാം, ജസ്റ്റ് ഹാവ് എ ലുക്ക് അറ്റ് ദി സ്ക്രീൻ. ഓക്കെ, ഇതാണ് പാരൻസിനും എന്താ പറയുക, ഞാനും ഇപ്പോൾ എൻ്റെ കുട്ടികളും, അല്ലെങ്കിൽ ഞങ്ങൾ പലപ്പോഴും ഞങ്ങളെ ഓരോ വയസ്സിനനുസരിച്ച്, ഓരോ ഏജിനനുസരിച്ചിട്ട്, ഓരോ എന്താണ് ഒരു ഘട്ടഘട്ടമായിട്ട് ഞങ്ങൾ പെരുമാറുന്ന രീതിയെ കുറിച്ചാണ് ഞാൻ ഇപ്പോൾ ഇതിൽ കാണിച്ചിരിക്കുന്നത്. ഒരു കുട്ടി ജനിച്ച് 3 വയസ്സാവുന്ന വരെ, ഒരു 0 to 3 years ആവുന്ന വരെ ഞങ്ങൾ ഭയങ്കര സ്നേഹം, ഭയങ്കര സ്നേഹമായിരിക്കും, ഭയങ്കര യുനോ യുനോ ഭയങ്കര കെയറിങ് ആയിരിക്കും, ഭയങ്കര അറ്റാച്ച്മെൻ്റ് ആയിരിക്കും. ഇനി 3 വയസ്സ് മുതൽ 7 വയസ്സ് വരെ പോകുന്ന സമയത്തിലാണ് കെയറിങ് ഒക്കെ ചെയ്യും, സ്ലോലി ഞങ്ങൾ അവനെ ഡയറക്ഷൻ കൊടുക്കാൻ തുടങ്ങും. ഓക്കെ, ഇന്നിന്ന് കാര്യത്തിൽ ശ്രദ്ധ വെക്കണം, ഇന്നിന്ന് കാര്യത്തിൽ കുറച്ച് കാര്യങ്ങൾ പഠിപ്പിക്കാൻ തുടങ്ങും, കുറച്ച് ചില സമയത്ത് ഞങ്ങൾ ഓർഡർ കൊടുക്കാൻ തുടങ്ങും. ഓക്കെ ഇന്ന് കാര്യം ചെയ്യണം, ഇന്ന് കാര്യം. സോ സ്ലോലി വാട്ട് ഹാപ്പൻ, നമുക്ക് ആ പണ്ട് നേരത്തുള്ളതിൽ നിന്ന് ലവ് എന്നൊരു സംഭവം അതിൽ ചെറുതായിട്ടൊരു മിസ്സിങ് വന്നിട്ടുണ്ട്. പൂർണ്ണമായിട്ട് പോയിട്ടില്ല, പക്ഷെ 1% ലവ് എന്ന ഓർഡർ അല്ലെങ്കിൽ ഡയറക്ഷനിലേക്കാണ് മാറിയത്. ഇനി 7 വയസ്സ് മുതൽ 12 എന്തായി, ഹിഡൻ കെയർ ആണ്, സ്നേഹമൊക്കെ ഉണ്ട്, പക്ഷെ അങ്ങനെ തുറന്ന് കാണിക്കുന്ന രക്ഷിതാക്കൾ കുറവാണ്. എല്ലാവരും ഞാൻ പറയുന്നില്ല, ചില രക്ഷിതാക്കൾ നല്ല സ്നേഹം കാണിക്കും, ചില രക്ഷിതാക്കൾ ഭയങ്കര ചെറുതായിട്ട് ആ ഒരു സ്നേഹമൊക്കെ ഒന്ന് ഒളിപ്പിച്ച് വെച്ചിട്ടാണ് കാര്യങ്ങളൊക്കെ സംസാരിക്കുക എന്ന് പറഞ്ഞാൽ കാര്യങ്ങൾ ചോദിക്കും, പക്ഷെ സ്ലോ ആണ്. ഇനി ആ ഒരു നേരത്ത്, 7 വയസ്സ് മുതൽ 12 വയസ്സുള്ള നേരത്ത് ഏറ്റവും കാര്യമാണ് അവർ കാര്യങ്ങൾ ഫുൾഫിൽ ചെയ്ത് കൊടുക്കും എന്ന് പറഞ്ഞാൽ, ഓ അവിടെ ഇത് വേണം, പെൻസിൽ വേണം, ഇത് വേണം, ബുക്സ് വേണം, ഇനോ എല്ലാം കൊടുക്കും കറക്റ്റായിട്ട് അവൻ്റെ നീഡ്സും കാര്യങ്ങളൊക്കെ നമ്മൾ. പക്ഷെ അതിൻ്റെ ഒപ്പം ചെയ്യുന്ന അടുത്ത 2 കാര്യങ്ങളാണ് കമാൻഡിങ്. നീ ഇത് ചെയ്താൽ ശരിയാവില്ല, അത് ചെയ്താൽ ശരിയാവില്ല. ആ ഒരു ലെവലിലാണ് ഈ വഴക്ക് പറയാൻ ചില ആൾക്കാർ തുടങ്ങുന്നത്. വഴക്ക് പറയരുത് എന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ വഴക്ക് പറയുന്ന ഒരു സ്റ്റൈലുണ്ട്, റീസൺ. ആ വഴക്ക് പറയുന്ന സ്റ്റൈൽ പറയാനുള്ള കാരണം, പണ്ടത്തെ പിള്ളേർ പോലെയല്ല ഇപ്പോഴത്തെ പിള്ളേർ. ഞാൻ ഇപ്പോഴത്തെ പിള്ളേരിന് കൊടുക്കുന്ന ഒരു പേരാണ് മോഡേൺ കിഡ്സ്, അല്ലെങ്കിൽ മോഡേൺ ഇപ്പോൾ പുതിയ കിഡ്സിന്, പുതിയ തലമുറ ഞങ്ങൾ എങ്ങനെ കൈകാര്യം ചെയ്യണം, അതിനെക്കുറിച്ചുള്ള ക്ലാസ് എടുക്കാനാണ് ഞാൻ ഇന്ന് ശരിക്ക് നിങ്ങളുടെ മുമ്പിൽ വന്നത്. ഇനി ഞാൻ നാരായൺ സർ, കേൾക്കുന്നുണ്ടോ? ഇസ് ഇറ്റ് ഓഡിബിൾ? യാ യാ കേൾക്കുന്നുണ്ട്, കേൾക്കുന്നുണ്ട്, വ്യക്തമാണ്. താങ്ക് യു.
ഇനി 12 വയസ്സ് മുതൽ 16 വയസ്സ് വരെ ഈ ഒരു ചാർട്ട് ശ്രദ്ധിച്ച് നോക്കണം കേട്ടോ. പാരന്റ്സിനോട് ഞാൻ പറയാം, വളരെ റിക്വസ്റ്റ് ഞാൻ പറയാൻ കാരണം, 12 വയസ്സ് മുതൽ 16 വയസ്സ് വരെ എന്താ സംഭവിക്കുന്നത്? പെട്ടെന്ന് ഞങ്ങൾ ഓരോ കാര്യം തടയിടും, പോവരുത്, ഇവിടെ പോവരുത്, ഇത് ചെയ്യരുത്. ഇനി ഏറ്റവും കൂടുതൽ ഞങ്ങൾ കൊടുക്കുന്നത് അഡ്വൈസാണ്, ഉപദേശിക്കും. ഈ കാണിച്ചിരിക്കുന്ന ചാർട്ടിൽ ഒരു സംഭവം തെറ്റില്ല, പക്ഷെ ചെയ്യുന്ന പ്രവൃത്തിയിൽ എന്തെങ്കിലും നമുക്ക് മാറ്റം വരുത്തിയാൽ മാത്രമേ ഇതിലേക്ക് എന്തെങ്കിലും ടെക്നിക്കായിട്ട് മുന്നോട്ട് കൊണ്ടുപോകൂ. അപ്പോൾ റെസ്ട്രിക്ഷൻസ് ഇടാം, തടയിടാം. അഡ്വൈസ് ഇപ്പോഴത്തെ പിള്ളേർക്ക് ഏറ്റവും ഇഷ്ടപ്പെടാത്ത ഉപദേശം ഒരു കാരണവശാലും ഇപ്പോഴത്തെ പിള്ളേർക്ക് ഇഷ്ടമില്ല. പിന്നെ സ്കോൾഡിങ്, സ്കോൾഡിങ് എന്ന് പറഞ്ഞാൽ വഴക്ക് പറയുന്നത്. പിന്നെ ഞങ്ങൾ ആ ഒരു ഏജിൽ 12 മുതൽ 16 വയസ്സ് ചെയ്യുന്നൊരു ആ ഒരു വയസ്സിൽ ഏറ്റവും കൂടുതൽ പാരന്റ്സ് ചെയ്യുന്ന ഒരു ഡിസ്റ്റൻസ് വെക്കും, ചെറുതായിട്ട് ധാരാളം വെക്കാൻ തുടങ്ങും. പിന്നെ ഓരോ കാര്യത്തിൽ കുറെ ആൾക്കാർ കമ്പൽ ചെയ്യും, ഓക്കെ നിങ്ങൾ ഇത് ചെയ്യണം അത് ചെയ്യണം, ഭയങ്കര ഫോഴ്സിങ് ആയിരിക്കും. എന്തായി 16 വയസ്സ് മുതൽ ഇനി 19 വയസ്സിലേക്ക് അങ്ങനെ 19 വയസ്സിലെ 16 മുതൽ 18 19 വയസ്സാണ്ടെ കമ്പയറിങ് തുടങ്ങും. നീ കണ്ടോ സുരേഷിന്റെ മകളെ കണ്ടോ, ഭയങ്കര മിടുക്കണ, നന്നായിട്ട് സ്വന്തം പിള്ളേരെ വേറൊരു ആളായിട്ട് കമ്പയറ്റാണ് സംസാരം. ഇനി എന്തേ വൃത്തിയായി യൂസ് ചെയ്യും എന്ന് പറഞ്ഞാൽ വേദനിപ്പിക്കുന്ന രീതിയിലുള്ള കുറെ വാക്കുകൾ ചിലപ്പോൾ പറയും പിള്ളേരോട്. ഫൈനലി കേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, ചില ആൾക്കാർ 12 വയസ്സിൽ തുടങ്ങും. ഇത് ഒരു സ്റ്റഡി ബേസ് ചെയ്തിട്ടുള്ള ഒരു സംഭവമാണ് ഞാൻ ഇപ്പൊ നിങ്ങൾ സ്ക്രീനിൽ കാണിച്ചിരിക്കുന്നത്. അതിൽ പറയുന്നത് 12 വയസ്സ് മുതൽ 30 വയസ്സ് വരെ ഏറ്റവും കൂടുതൽ പിള്ളേരെ കേൾക്കുന്ന ഒരു സംഭവമാണ് അഡ്വൈസിങ്. ഒരുപാട് ഉപദേശം കേൾക്കും, പ്ലസ് ഒരുപാട് വഴക്ക് കേൾക്കും, പ്ലസ് എന്താണ് ഒരുപാട് കേഴ്സിങ്. കേഴ്സിങ് എന്ന് പറഞ്ഞാൽ നീ ഒരു എന്റെ അമ്മൂമ്മനെ പോലെയാണ്, അല്ല ഇന്നാല് പോലെയാണ്, ഇന്നാല് പോലെ, യുനോ ടോട്ടലി ഡിമോട്ടിവേറ്റിംഗ് ആയിട്ടുള്ള കുറെ കാര്യങ്ങളാണ് പിള്ളേരുടെ ലൈഫിൽ നടന്നുപോകുന്നത്. രക്ഷിതാക്കൾ ഒരിക്കലും ഞാൻ ബ്ലെയിം ചെയ്യത്തില്ല. റീസൺ എന്താ അറിയോ, വീണ്ടും ഞാൻ പറയുകയാണ്, ഞങ്ങൾ പാരന്റിങ് എന്നൊരു ഡിഗ്രി കോഴ്സ് ആരും പഠിച്ചിട്ടില്ല. എങ്ങനെ ഒരു കുട്ടിയെ നന്നാക്കി എടുക്കുന്ന അല്ലെ നല്ല രീതിയിൽ കൊണ്ടുവരണം എന്നതിനെ കുറിച്ചുള്ള അധികം കാര്യങ്ങൾ ഒന്നും ഞാൻ പഠിക്കാതെ കൊണ്ടാണ് പലപ്പോഴും ഇങ്ങനത്തെ ഒരു സാഹചര്യം വരുന്നത്. പിന്നെ ഒരു കാര്യമുണ്ട്, സ്നേഹം എല്ലാവർക്കും ഉണ്ട്, എല്ലാ അച്ഛന്മാർക്കുണ്ട്, എല്ലാ അമ്മമാർക്കും സ്നേഹമുണ്ട്, പക്ഷെ അത് തുറന്ന് കാണിക്കാൻ ചെറിയൊരു മടി എപ്പോഴും ഞങ്ങൾ കാണിക്കുന്നത്. അതുകൊണ്ട് ഇതിനുള്ള പരിഹാരം എന്താണ്, എങ്ങനെയാണ് ഒരു സംഭവം മാനേജ് ചെയ്യുന്നത്? ഞാൻ ചെറിയ എക്സാമ്പിൾ പറയാം. ഈ കടലാസം കൊണ്ട് ഞാൻ തുടങ്ങിയ കാരണം എന്താ അറിയോ, ഞാൻ ഇങ്ങനെ ഒരു ദിവസം എന്തോ കടലാസം കൊണ്ട് ചെയ്തോണ്ടിരുന്നു. ഉടനെ എൻ്റെ മകൾ വന്നു, എൻ്റെ മൂത്ത ആൾ മകളാണ്, വന്നിട്ട് പറഞ്ഞു ഒന്നും മിണ്ടിട്ടില്ല, ഞാനിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അടുത്ത് വന്നിട്ട് പറഞ്ഞു. ഞാൻ പറഞ്ഞു എന്താണ് എന്താ ചിരിക്കുന്നത്, ഒന്നുമില്ല. വീണ്ടും ഓടി, വീണ്ടും തിരിച്ചു വന്നു, വീണ്ടും ചോദിച്ചു സോറി പപ്പ എനിക്കൊരു കടലാസ് വേണം. അപ്പൊ എനിക്ക് മനസ്സിലായി കടലാസ് കൊടുത്തു, തിരിച്ചു പോയി. ആ കുട്ടി വരച്ചത് നല്ലൊരു ചിത്രമായിരുന്നു അതിലെ. ആ ചിത്രത്തിലെ സത്യം പറഞ്ഞാൽ ഞാൻ കണ്ടത് ഒരു ലൈഫാണ് എന്ന് പറഞ്ഞാൽ, ആ കുട്ടി അച്ഛ നിങ്ങൾ നല്ല ബിസിയാണ് എനിക്കറിയാം, പക്ഷേ എനിക്ക് വേണ്ടി കുറച്ച് സമയം ഒന്ന് മാറ്റിത്തരണം എന്നാണ് എൻ്റെ മകൾ എനിക്ക് എന്നോട് പറയാൻ ആഗ്രഹിച്ചത്. അത് എൻ്റെ ഒപ്പം കുറച്ച് നേരം സ്പെൻഡ് ചെയ്യണം. ഇനി ഒരു കുട്ടിൻ്റെ ബിഹേവിയർ അല്ലെങ്കിൽ ഒരു കാര്യം നിങ്ങളെ ഒരു കുട്ടിയെ നന്നാക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ സ്വന്തം കുട്ടിയെ നിങ്ങൾ ഒന്ന് റെഡിയാക്കി എടുക്കുന്നെങ്കിൽ ആദ്യം എന്ത് ചെയ്യണം, ആദ്യം ആ കുട്ടിനെ കുറിച്ചൊന്ന് പഠിക്കേണ്ടി വരും, നിങ്ങൾ ഒബ്സർവ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഞാൻ കുറച്ച് ടിപ്സ് തരാൻ ആഗ്രഹിക്കുന്നുണ്ട്. നോട്ട്ബുക്കോ എന്തെങ്കിലും ഉണ്ടെങ്കിലോ റെഡിയാക്കി വെച്ചോളൂ, ഞാൻ കുറച്ച് ടിപ്സ് തരാൻ ആഗ്രഹിക്കുന്നുണ്ട്. എങ്ങനെയാണ് ഇവരെ ആദ്യം മനസ്സിലാക്കേണ്ടത്? ഇവിടെ ഈ രക്ഷിതാക്കളുടെ കൂട്ടത്തിലെ ചില കൊച്ചു പിള്ളേരുള്ള ആൾക്കാരുണ്ടാവും. സാറതാണ് പറഞ്ഞത്, 12 വയസ്സ് 18 മക്കളുള്ള ആൾക്കാരുണ്ട്. അതുകൊണ്ട് ഐ വാണ്ട് യു ടു ലിസൺ വെരി കെയർഫുള്ളി. ഞാൻ തരുന്ന ഓരോ ടിപ്പ് വളരെ കെയർഫുൾ ആയിട്ടൊന്ന് നോട്ട് ചെയ്യണം. ഇതിൽ ആദ്യം മനസ്സിലാക്കേണ്ടത് ഈ കുട്ടി ആരാണ്, ഈ ഞാൻ ഡീൽ ചെയ്യാൻ പോകുന്ന ഈ ഒരു പ്രത്യേകിച്ചൊരു കമ്പ്യൂട്ടർ അല്ലെങ്കിൽ ഈ ഒരു കുട്ടീൻ്റെ ക്വാളിറ്റീസ് എന്തൊക്കെയാണ് അതൊന്ന് മനസ്സിലാക്കിയാൽ ആണ് ആദ്യം നമുക്ക് അത്. സോ ഐ കോൾ ഇറ്റ് ട്രേറ്റ്സ് ഓഫ് മോഡേൺ കിഡ്സ്. ട്രേറ്റ്സ് ഓഫ് മോഡേൺ കിഡ്സ്. സോ ഈ ഒരു അരമണിക്കൂറിനകത്ത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയ ഒരു ടെക്നിക് അല്ല ഇത്രയും, പക്ഷെ എന്നാലും മാക്സിമം ഞാൻ നിങ്ങൾക്ക് കുറച്ച് ടിപ്സും ടെക്നിക്സും തരാനാണ് ആഗ്രഹിക്കുന്നത്. അതിലെ ട്രേറ്റ്സ് ഓഫ് മോഡേൺ കിഡ്സ് എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ പുതിയ തലമുറയുടെ അവരെ മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ്. ഇവർ ഫാസ്റ്റ് അബ്സോർവേഴ്സ് ആണ്, പെട്ടെന്ന് കാര്യങ്ങൾ പഠിക്കുന്ന ഒരു കൂട്ടത്തിലാണ്
ഇപ്പോഴത്തെ പിള്ളേർ എന്ന് പറഞ്ഞാൽ പണ്ടത്തെ പോലെയല്ല, ഒരു കാര്യം വീണ്ടും വീണ്ടും പറഞ്ഞിട്ടല്ല, അവർ പെട്ടെന്ന് ഗ്രാപ്സ് ചെയ്യും, പെട്ടെന്ന് കാര്യങ്ങൾ അബ്സോർബ് ചെയ്യുന്ന ഒരു സ്പോഞ്ച് പോലെ പറഞ്ഞാൽ പെട്ടെന്ന് അബ്സോർബ് ചെയ്യുന്ന ഒരു കൂട്ടത്തിലാണ് ഞങ്ങളെ പിള്ളേർ. ഇനി ദേ ഗെറ്റ് അട്രാക്റ്റഡ് ടു യുണീക് തിങ്സ്. ഇവർക്ക് സ്ഥിരം കാര്യത്തിൽ വലിയ പുതുതായിട്ട് എന്തെങ്കിലും ഉണ്ടോ, ആ പുതുതായിട്ട് ഒരു പുതുമ എല്ലാത്തിനും പുതു കൊണ്ടുവരാൻ പറ്റും, ഓട്ടോമാറ്റിക്കലി നിങ്ങളൊപ്പമായിട്ട് ഓട്ടോമാറ്റിക്കലി അട്രാക്ട് ആവും. വെരി സിമ്പിൾ തിങ്. ഇനി ഫാസ്റ്റ് ഡൂവേഴ്സ്, ഇവർ കാര്യങ്ങൾ പെട്ടെന്ന് ചെയ്തീർക്കും, പെട്ടെന്ന് ചെയ്തീർന്നാൽ പറയും ഓക്കെ അച്ഛാ കഴിഞ്ഞു, ഈ ഒരു ഡയലോഗ് കേട്ടിട്ടുണ്ടാവും, എന്ത് പ്രോബ്ലം കൊടുത്താൽ പെട്ടെന്ന് തീർന്ന് അച്ഛാ കഴിഞ്ഞു അല്ലെങ്കിൽ അമ്മ കഴിഞ്ഞു, ഈ ഇങ്ങനെ പറയുന്ന ഒരു കൂട്ടം പിള്ളേരുണ്ടാവും. ഇനി വെർസറ്റൈൽ മെത്തേഡ്സ് ഓഫ് ലേണിംഗ്, പണ്ട് ഞങ്ങൾ പഠിപ്പിക്കുന്ന രീതിയിലല്ല ഇവർ പഠിക്കാൻ ആഗ്രഹിക്കുന്നത്, പല പുതിയ പുതിയ ടെക്നിക്സാണ്, ഇപ്പോൾ യൂട്യൂബ് ഉണ്ട്, ബൈജൂസ് ആപ്പ്, പല രീതിയിലാണ് പിള്ളേർ ഇന്ന് പഠിക്കാൻ ആഗ്രഹിക്കുന്നത്. പിന്നെ ഉള്ള സംഭവം, ദേ ലൈക്ക് ആക്ടിവിറ്റി ഓറിയന്റഡ് തിങ്സ്, ദേ ലൈക്ക് ആക്ടിവിറ്റി ഓറിയന്റഡ് തിങ്സ്. ഞാനൊരു കാര്യം ചെയ്യാം, നാരായൺ സർ കേൾക്കുന്നുണ്ടോ? ഞാൻ ഇത്രയും പോയിന്റ്സ് ഞാൻ ഗ്രൂപ്പിലേക്ക് ഞാൻ ഷെയർ ചെയ്ത് തരാം, അതായത് ബെറ്റർ എല്ലാവരും അല്ലെങ്കിൽ എഴുതാൻ തുടങ്ങിയ. അപ്പോ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു ഇത്രേ ഉള്ളൂ. ഇനി കുറച്ചു നേരം എനിക്ക് ഞാൻ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാൻ, ഞാൻ ചോദ്യം ചോദിക്കാൻ പോവാണ്, എനിക്ക് ആൻസർ വേണം, പാരന്റ്സിലായിട്ടുള്ള ആർക്കും മറുപടി തരാം. ഓക്കെ, ഞാൻ ചോദ്യം ചോദിക്കാൻ ആഗ്രഹം ഇത്രേ ഉള്ളൂ. ഈ ചോദ്യം ഇത്രയാണ്, ഒരു ഓപ്പൺ ആയിട്ടുള്ള ഒരു ഗ്രൗണ്ട്, ഒരു ഓപ്പൺ ഗ്രൗണ്ടില് ഞാൻ നിങ്ങളെ കൊണ്ട് ഒരു ഓപ്പൺ ഗ്രൗണ്ടിലേക്ക് പോയി നിർത്തി നിർത്താണ്, ഐ ആം ആസ്കിങ് യു ടു ക്യാച്ച് എ ബട്ടർഫ്ലൈ. ഓപ്പൺ ഗ്രൗണ്ടില് എങ്ങനെ ഒരു ബട്ടർഫ്ലൈ പിടിക്കാം? ഈ ചോദ്യം എന്നോട് ചോദിച്ചത് എന്റെ അച്ഛനാണ്. എന്റെ അച്ഛൻ എന്റെ കല്യാണത്തിനന്ന്, കല്യാണം കഴിഞ്ഞിട്ട് ഞാൻ നാട്ടില് ആണുങ്ങൾ അങ്ങോട്ടാണ് പോകുന്നത്, പെണ്ണുങ്ങളിലാണ് പോകുന്നത്, ആണുങ്ങളാണ് ഈ പെണ്ണിന്റെ വീട്ടിലേക്ക് പോകുന്നത്. അപ്പൊ പോകുന്ന അന്ന് എന്നോട് ചോദിച്ച ക്വസ്റ്റ്യനാണ്, മുഹമ്മദ് പുതിയ ജീവിതം ഒരു ഗ്രൗണ്ടിലെ, ഒരു ഓപ്പൺ ഗ്രൗണ്ടിലെ ഒരു ബട്ടർഫ്ലൈനെ എങ്ങനെ ക്യാച്ച് ചെയ്യാം, ഒരു പൂമ്പാട്ട് എങ്ങനെ പിടിക്കാം? അപ്പൊ ഞാനും നിങ്ങൾ പറഞ്ഞു പറഞ്ഞ ദിവസം ഞാൻ പറഞ്ഞു ഓക്കെ ഓടിപ്പിടിക്കാൻ, വെറുതെ അവിടെ അനങ്ങാതെ ഇന്നാത്തിനെ പിടിക്കാൻ പറ്റും. പക്ഷെ അന്ന് അച്ഛൻ എന്നോട് ഒരു കാര്യം പറഞ്ഞു, വളരെ വ്യക്തമായിട്ട് എന്നോട് പറഞ്ഞു, ജീവിതം എന്ന് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ, ഒരു പൂ ഇഷ്ടമുള്ള സംഭവമാണ് പൂ. അപ്പോ യു ഹാവ് ടു കൺവേർട്ട് യുവർ സെൽഫ് ടു ബി എ ഫ്ലവർ. നിങ്ങൾ ഒരു പൂവിന്റെ ഒരു ഇതിൽ ആയി മാറിയാൽ മാത്രമേ ആ പൂമ്പാട് എപ്പോഴും നിങ്ങളുടെ അടുത്തേക്ക് വരാം, ഇത് കാണിക്കത്തുള്ളൂ. ഇന്ന് നമുക്കറിയാൻ പറ്റും, ഒരു ഏജ് കഴിഞ്ഞ എല്ലാവരെയും പാരൻസിൽ നിന്ന് അകലെയാണ് പോകുന്നത്. ഇറ്റ്സ് ലൈക്ക് യു നോ ദേ ഗോയിങ് ഫാർ. അതൊരിക്കലാവാൻ പാടില്ല. അതിൽ പ്രശ്നം പിള്ളേർക്കല്ല, പ്രശ്നം ഞങ്ങൾക്കാണുള്ളത്, പാരൻസിനാണുള്ളത്. അതുകൊണ്ട് ഹൗ പിള്ളേർ എങ്ങനെ ഈ പൂമ്പാടിനെ കുറിച്ച് സ്റ്റഡി ചെയ്താൽ മാത്രമേ, ഈ പിള്ളേരെ കുറിച്ച് സ്റ്റഡി ചെയ്താൽ മാത്രമേ നമുക്ക് അറിയാൻ പറ്റും എങ്ങനെ പിള്ളേരെ ഞങ്ങൾ കാര്യം ചെയ്യാം. അതിന്റെ കുറച്ച് ടിപ്സ് ഞാൻ കൊടുക്കാൻ വേണ്ടി ഇന്ന്. അപ്പോൾ എപ്പോഴും മനസ്സിലാക്കുക, ഇഫ് യു വാണ്ട് നിങ്ങൾ അടുത്ത് കൊണ്ടുവരാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു പൂവായി മാറിയേ പറ്റുള്ളൂ, അപ്പോൾ മാത്രമേ ഇതിലൊരു പ്രസക്തിയുള്ളൂ. നൗ ഐ ഗോയിങ് ടു ഗിവ് യു സം ഓഫ് ദ ടിപ്സ് ഓൺ എങ്ങനെയാണ് ഈ പിള്ളേരെ നമുക്ക് മനസ്സിലാക്കേണ്ടത്. എപ്പോഴും മനസ്സിലാക്കുക, ഇപ്പോഴത്തെ പിള്ളേരുടെ കുറച്ച് വീക്ക്നെസ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, അവരുടെ പോരായ്മകൾ. അതിലൊന്ന്, മെന്റലി ഇമോഷണലി ഭയങ്കര സെൻസിറ്റീവ്, അങ്ങനെ ഒരുപാട് പെട്ടെന്ന് ദേഷ്യം പെട്ടാൽ തന്നെ പെട്ടെന്ന്, അല്ലെങ്കിൽ ചെറിയൊരു കാര്യം മതി, ഭയങ്കര ഇമോഷണൽ ആയിപ്പോഴത്തെ പിള്ളേർ. അതുകൊണ്ട് ഞങ്ങൾ വളരെ ശ്രദ്ധിച്ച് വേണം ഇവരെ വഴക്ക് പറയാനും, അല്ലെങ്കിൽ എന്താ പറയുക, എന്ത് കാര്യത്തിലും ഇപ്പോൾ എന്തെങ്കിലും പ്രശ്നം വന്നാൽ തന്നെ ഇവരെ 10 പേർ മുമ്പിൽ വെച്ചിട്ടോ, അല്ലെങ്കിൽ ഒരു 3-4 ആൾക്കാർ കഴിഞ്ഞു, അല്ലെങ്കിൽ വീട്ടുകാർ മുമ്പിൽ വെച്ചിട്ടോ, അല്ലെങ്കിൽ വേറെ സുഹൃത്തുക്കൾ വെച്ചു, ഒരു കാരണവശാലും വഴക്ക് പറയരുത്. അവരെ മാറ്റി എവിടെയെങ്കിലും കൊണ്ടുപോയി സ്നേഹം വേണം വഴക്ക് പറയാം. ഇനി വഴക്ക് എങ്ങനെ പറയുന്നത് അതും കൂടെ ഞാൻ ലാസ്റ്റിൽ പറയാം കേട്ടോ, എങ്ങനെ പറയേണ്ടത്. സോ രണ്ടാമത് പോയാണ്, നോട്ട് ഏബിൾ ടു റെക്കഗ്നൈസ് വിച്ച് ഇസ് ഗുഡ് വിച്ച് ഇസ് ബാഡ്. ഇപ്പോഴത്തെ പിള്ളേർക്ക് അറിയാൻ പറ്റുന്നില്ല എന്ത് ഏതാ തെറ്റ് ഏതാണ് ശരി. ഞങ്ങൾ ആസ് പേരൻസ് ഞങ്ങളാണ് ശരിക്കും അവർക്ക് മനസ്സിലാക്കി കൊടുക്കേണ്ടത് എന്താണ് തെറ്റ് എന്താണ് ശരി. അത് വ്യക്തമായിട്ട് എക്സാമ്പിൾ വെച്ചിട്ട് വേണം മനസ്സിലാക്കി കൊടുക്കാം. എക്സാമ്പിൾ കഴിയുന്നെങ്കിൽ പാരൻസ് ഇപ്പോൾ നോട്ട്ബുക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിലേ, ഒരു ഞാൻ പറഞ്ഞു ഇതിലിപ്പോ ഞാൻ സ്ലൈഡ് എഴുതിയിട്ടില്ല, ഒരു 4 പോയിന്റ്സ് ഞാൻ പറയാം. ആ 4 പോയിന്റ്സ് വരെ അതിൽ കൊള്ളാമായിരിക്കും. ഒന്നാമത്തെ ലെറ്റർ ആണ് എസ്. എസ് എന്ന് പറഞ്ഞാൽ സ്റ്റോറി. സ്റ്റോറി ഏറ്റവും കൂടുതൽ പിള്ളേർക്ക് ഇഷ്ടപ്പെടുന്ന സംഭവം സ്റ്റോറി. ഇനി മുതിർന്ന പിള്ളേരാണെങ്കിൽ സ്റ്റോറി കേൾക്കാൻ താല്പര്യം ഉണ്ടാവില്ല, സിറ്റുവേഷൻ ആണ് അവർക്ക്, സിറ്റുവേഷൻ വെച്ച് അവർക്ക് മനസ്സിലാക്കി കൊടുക്കണം.
സാഹചര്യം ഓക്കെ ഇങ്ങനെ അച്ഛന്റെ ലൈഫിൽ നടന്നിരുന്നു. ഇനോ സാഹചര്യം വെച്ചിട്ട് വേണം മനസ്സിലാക്കി കൊടുക്കുക. ഇതാണ് രണ്ട് പോയിന്റ്. ഒന്ന് എസ് ലെറ്റർ ആണ്, സ്റ്റോറി പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാം, സ്റ്റോറി പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാം, അല്ലെങ്കിൽ സിറ്റുവേഷൻ വെച്ച് മനസ്സിലാക്കി കൊടുക്കാം. രണ്ടാമത്തെ ലെറ്റർ ആണ് ഇ, ഇ ഇ ഫോർ എലഫന്റ് എന്ന് പറഞ്ഞ ഇ. ഇ എന്ന് പറഞ്ഞാൽ എക്സാമ്പിൾസ് ആണ്. എക്സാമ്പിൾസ് എന്ത് കാര്യം നിങ്ങൾ പിള്ളേർക്ക് മനസ്സിലാക്കി കൊടുക്കുന്ന സമയത്ത് നല്ല കുറച്ച് എക്സാമ്പിൾസ് അതിന് ബാക്കിൽ ആഡ് ചെയ്യാൻ പറ്റിയാൽ പിള്ളേർക്ക് എളുപ്പം മനസ്സിലാവും. ഓക്കെ എന്നാണ് പറയാൻ ആഗ്രഹിക്കുന്നത്. സോ രണ്ടാമത്തെ ലെറ്റർ ആണ് ഇ. ഇനി മൂന്നാമത്തെ അക്ഷരം ഇറ്റ് ഈസ് കോൾഡ് ഇ തന്നെ, മൂന്നാമത്തെ ഇ ആണ് സി, എസ് ഇ ഇ. മൂന്നാമത്തെ അക്ഷരം ഇ ആണ്. ഇ ഇക്ക് വിളിക്കുന്ന പേരാണ് എക്സ്പീരിയൻസ്. ഇപ്പൊ അമ്മയ്ക്കൊരു എക്സ്പീരിയൻസ് ഉണ്ടാവും, അച്ഛനൊരു എക്സ്പീരിയൻസ് ഉണ്ടാവും. ലൈഫിൽ ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ള അച്ഛനമ്മമാർ ഇതിലുണ്ട്. അപ്പോൾ നിങ്ങൾ പേഴ്സണൽ എക്സ്പീരിയൻസ് പറയാം. ഇരുത്തി അവരുടെ കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കുന്ന സമയത്ത് നല്ല പേഴ്സണൽ എക്സ്പീരിയൻസ് കൊടുക്കാൻ പറ്റുക, വഴക്ക് പറയാതെ. ഇനി അവസാനത്തെ ലെറ്റർ ആണ് ക്യൂ. ക്യൂ ക്യൂ സ്റ്റാൻഡ്സ് ഫോർ കോട്സ്, QUOTES, കോട്സ്. കോട്സ് അല്ലെങ്കിൽ ക്വസ്റ്റ്യൻസ്. ക്വസ്റ്റ്യൻസ് കറക്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചാൽ കറക്റ്റ് മറുപടി കിട്ടും. നീ ഇങ്ങനെ ചെയ്തു എന്ന് ചോദിച്ചാൽ യെസ് ഓർ നോയിൽ മറുപടി കിട്ടും. അതുകൊണ്ട് യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ചോദിക്കരുത്, തുറന്നുള്ള ഓപ്പൺ. ഇത് എങ്ങനെ ചെയ്തു എന്ന് ചോദിച്ചാൽ ആ കുട്ടി കറക്റ്റായിട്ട് മനസ്സിലാക്കി തരും. അപ്പോ യെസ് ഓർ നോ ക്വസ്റ്റ്യൻ അധികം ചോദിക്കരുത്. യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ചോദിച്ചാൽ പ്രശ്നം എന്താ അറിയോ, വീണ്ടും ആ വിൻഡോ ക്ലോസ് ആയിപ്പോ, നിങ്ങളും പിള്ളേർ തമ്മിൽ ആ വിൻഡോ ക്ലോസ് ആയിപ്പോ. ബിക്കോസ് ചോദിച്ച ക്വസ്റ്റ്യനെ ആ അവിടെ പോയിരുന്നോ, ആ പോയിരുന്നു, അത്രേ ഉള്ളൂ, കഴിഞ്ഞു. അത് ചോദിക്കുന്ന പുറമെ അതിനെ ബെറ്ററാണ് കുറച്ചും ഓപ്പൺ എൻഡഡ് ആയിട്ട് ചോദിച്ചാൽ, ഓക്കെ അവിടെ പോയപ്പോ എന്തൊക്കെ സംഭവിച്ചു, അല്ലെങ്കിൽ അവിടെ എങ്ങനെയാണ് പോയത്, ഈ ഒരു വൈ വേർ ഡബ്ല്യു എച്ച് ആ ഒരു ഓപ്പൺ എൻഡ് ക്വസ്റ്റ്യൻ ചോദിച്ചാൽ ഓട്ടോമാറ്റിക്കലി പിള്ളേർ തുറന്ന് സംസാരിക്കാൻ തുടങ്ങും. സോ ദിസ് ഇസ് ഹൗ യു ആർ ഗോയിങ് ടു ആക്ടിവേറ്റ് ദെയർ. അപ്പൊ ഈ നാല് ടെക്നിക് ഒരു കാരണവശാൽ മറക്കരുത്. ഇറ്റ്സ് വളരെ കുറച്ച് സമയം എടുത്ത് എക്സ്പ്ലെയിൻ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന വീക്ക്നെസ് ഓഫ് ഒരു കുട്ടിന്റെ അടുത്ത വീക്ക്നെസ് എന്താ, നോട്ട് ഏബിൾ ചാലഞ്ചസ്. പിള്ളേരെ റിയൽ ലൈഫ് ചാലഞ്ചസിലേക്ക് ഞങ്ങൾ എന്താ പറയാ, കുറച്ച് ചാലഞ്ചസ് കൊടുക്കണം. ചാലഞ്ചസ് കൊടുത്താൽ മാത്രമേ പിള്ളേർത്തുള്ളൂ. ഇപ്പൊ ചില വീടുകളിൽ ഞാൻ കണ്ടിട്ടുണ്ട്, എന്താ പറയാ, ഭക്ഷണം ഉണ്ടാക്കാൻ പോലും എന്താ കിച്ചണിലേക്ക് കേട്ടത്തില്ല, കൂടെ അമ്മമാർ അങ്ങനെ കൊണ്ടുപോയാൽ മാത്രമേ അറിയാൻ പറ്റൂ. ചിലപ്പോൾ പാഠത്തിലേക്ക് പോകുന്ന സമയത്തിൽ വാട്ട് യു കോൾ പാരൻസിന് കൊണ്ടുപോകാൻ പറ്റും, ഇന്ന് കാര്യം മനസ്സിലാക്കി കൊടുക്കാൻ പറ്റും. ഇന്നോ ഒരുപാട് സോഫ്റ്റ് ആക്കി ഓവർ പ്രൊട്ടക്ട് ചെയ്ത് വളർത്തരുത്. ഓവർ പ്രൊട്ടക്ഷനും ചീത്തയാക്കും പിള്ളേർ. അതേ സമയത്തിൽ യു ആർ സപ്പോസ് ടു ഗിവ് എ ലിറ്റിൽ ചാലഞ്ച്. പിന്നെ ചില പിള്ളേരുടെ പ്രശ്നം ഭയങ്കര സ്റ്റബോൺ ആയിരിക്കും. സ്റ്റബോൺ എന്ന് പറഞ്ഞാൽ എന്ത് പറഞ്ഞാൽ കുഴപ്പമില്ല കുഴപ്പമില്ല ഇനോ എന്ത് പറഞ്ഞാൽ അങ്ങനെ. അപ്പൊ അതിലേക്കൊന്നും നിങ്ങൾ ശ്രദ്ധ കൊണ്ടുവരണം. ബിക്കോസ് ഇത് ചില പിള്ളേരുടെ ഒരു ആറ്റിറ്റ്യൂഡാണ്, ചിന്തയാണ്. പിന്നെ ചില പിള്ളേർ പറഞ്ഞാൽ അവർക്ക് ഫ്രണ്ട്സ് ഇല്ല. ഫ്രണ്ട്സ് ഇല്ലായ്മ ഉണ്ടെങ്കിൽ നോക്കുന്ന ഒരു കൂട്ടം ഫ്രണ്ട്സിനാണ്. അപ്പോൾ കുറച്ച് ഫ്രണ്ട്ഷിപ്പ് ലൈനിലേക്ക് നമ്മൾക്കൊന്നും ചിന്തിക്കാൻ പറ്റുക, കുറച്ച് ഫ്രണ്ട്സ് ഒന്നും ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുക, എത്ര നല്ലത്. ക്ഷേത്രത്തിൽ എന്തായാലും ഈ ഒരു ഇത്രയും നല്ലൊരു സ്കൂൾ നടക്കുന്നതുകൊണ്ടൊക്കെ വെരി ഹാപ്പി ഫോർ ദാറ്റ്. ബിക്കോസ് ഒത്തിരി ആൾക്കാരുടെ ഫ്രണ്ട്സ് നല്ല പിള്ളേർ ഞാൻ കണ്ടിരുന്നു അവിടെ. രണ്ടു മൂന്ന് പ്രാവശ്യം ഞാൻ വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ പറയാം, പിന്നെ എക്സ്പെരിമെന്റ് മൈൻഡ് സെറ്റാണ് പിള്ളേരുടെ ഏറ്റവും വലിയ വീക്ക്നെസ്. അവർ എന്ത് കിട്ടിയാൽ അപ്പൊ തന്നെ എക്സ്പെരിമെന്റ് ചെയ്യാൻ നോക്കും. അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് വേണം കാര്യങ്ങൾ സംസാരിക്കാം. ഇപ്പൊ കഴിഞ്ഞ ഏതോ ക്ലാസ്സിലെ നിങ്ങളെ നടന്ന സംഭവം ഞാൻ പറയാം. ഞാനും എൻ്റെ ഒരു സുഹൃത്തുണ്ട് ദാനിഷ്, ഞങ്ങൾ രണ്ടുപേർ ക്ലാസ് എടുക്കാൻ പോയപ്പോ ആരും പറഞ്ഞുപോയി, ഏത് പിള്ളേരുടെ മുമ്പില് ഇങ്ങനെ ഒരു പുതിയ ഡ്രഗ്സ് ഇറങ്ങിയിട്ടുണ്ട് മാർക്കറ്റില്. പിറ്റേ ദിവസം പിള്ളേർ യൂട്യൂബിൽ മറ്റേ ഗൂഗിളിൽ പോയി തപ്പി നോക്കി എന്തേ ഈ ഡ്രഗ്സ് എന്താന്ന്. ഇതാണ് പിള്ളേരുടെ ഏറ്റവും വലിയൊരു ക്യൂരിയോസിറ്റി എന്ന്. അതുകൊണ്ട് ഞങ്ങൾ എന്ത് കാര്യം പറഞ്ഞാലും മേക്ക് ഷുവർ ദാറ്റ് നിങ്ങൾ പറയുന്ന കാര്യം വളരെ വ്യക്തമായി ചിന്തിച്ച് വേണേ വരാം. ബിക്കോസ് ഇവർ എന്ത് എക്സ്പെരിമെന്റിലേക്ക് ഇറങ്ങുന്നവർ കൂട്ട പിള്ളേരാണ് ഇപ്പോഴത്തെ മോഡേൺ ജനറേഷൻ പിള്ളേർ. ഓക്കെ അങ്ങനത്തൊരു ചെറിയൊരു സ്ലൈഡ് ഞാൻ കാണും. And that is on എങ്ങനെയാണ് ഈ പിള്ളേരെ മാനേജ് ചെയ്യേണ്ടത്. ഒരു കുറച്ച് പോയിന്റ്സ് ഉള്ളൂ. ഒന്നാമത്തെ പോയിന്റ്,
ഇവർ ചെയ്യുന്ന ഇത് ഇത് പ്രത്യേകിച്ച് രക്ഷിതാക്കൾക്കുള്ള പോയിന്റ്സ് ആണ്. ഒന്നാമത് പോയിന്റ് ആണ് ഒബ്സേർവ്. ഇവർ ചെയ്യുന്ന കാര്യങ്ങൾ ഒന്ന് ഒബ്സേർവ് ചെയ്യുക. ഓരോ ഏജില് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ ഉണ്ടാവും, ഓരോ ആയുസില് ചെയ്യുന്ന കാര്യം അതൊന്ന് ഒബ്സേർവ് ചെയ്യുക. ഒബ്സേർവ് ചെയ്തിട്ട് അതിനെ കറക്റ്റ് ആയിട്ടുള്ള അത് ചീത്ത രീതിയിലാണോ പോകുന്നത്, നല്ല രീതിയിലാണോ പോകുന്നത് അതൊന്ന് നോക്കുക. ആ രീതിയിലൊന്നും ഒബ്സേർവ് ചെയ്താൽ മാത്രമേ. ഇനി രണ്ടാമത് കണക്ട് ആണ്. എത്രത്തോളം നിങ്ങൾ കണക്ഷൻ ബ്രേക്ക് ആവുന്നു പിള്ളേരായിട്ട് അത്രത്തോളം അവർ വഴിതെറ്റാനുള്ള പോസിബിലിറ്റി ഭയങ്കര ഹൈ ആണ്. ഇംഗ്ലീഷിൽ വീണ്ടും കുറച്ച് ചൊല്ലുണ്ട്, എ ഗുഡ് ഫാദർ ഈസ് ആസ് ഈക്വൽ ആസ് 100 സ്കൂൾ ടീച്ചേഴ്സ്. എ ഗുഡ് ഫാദർ ഈസ് ആസ് ഈക്വൽ ആസ് 100 സ്കൂൾ ടീച്ചേഴ്സ് ഓർ സ്കൂൾ മാസ്റ്റേഴ്സ്. നല്ലൊരു അച്ഛൻ എന്ന് പറഞ്ഞാൽ 100 സ്കൂൾ ടീച്ചേഴ്സിനെക്കാളും സ്ട്രോങ് ആണ്. അപ്പോൾ ആ ഒരു അച്ഛൻ ലൈനിലേക്ക് നിങ്ങൾ കണക്ട് ചെയ്യാമെന്ന് ശ്രമിക്കുക. പിന്നെ അച്ഛൻ എന്ന് മാത്രം ചിന്തിച്ച് അല്ലെങ്കിൽ അമ്മ എന്ന് മാത്രം ചിന്തിച്ച് കണക്ട് ചെയ്യരുത്. ഒരു നല്ലൊരു സുഹൃത്തിനെ പോലും കുറിച്ച് കണക്ട് ചെയ്യാൻ പറ്റാത്ത നല്ലത്. ബി എ കമ്പാനിയൻ, നല്ലൊരു കൂട്ടുകാരെ പോലെ നിൽക്കുക. ഡോണ്ട് ഹെൽപ്പ് ബട്ട് ഡയറക്ട് ബൈ സപ്പോർട്ടിങ് ദം. എല്ലാ കാര്യത്തിലും ചാടിക്കേറി ഞങ്ങൾ ഹെൽപ്പ് ചെയ്യരുത്, അവരെ ഒന്ന് ഡയറക്റ്റ് ചെയ്ത് കൊടുക്കുക. നല്ല രീതിയിലൊന്നും ഓക്കെ ഇന്ന് 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 ഈ രീതിയിലാണ് പോകേണ്ടതെന്ന് മനസ്സിലാക്കി കൊടുക്കുക. ഇനി ബി എ പാർട്ട് ഇൻ അണ്ടർസ്റ്റാൻഡിങ് എന്ന് പറഞ്ഞാൽ മനസ്സിലെ കുറച്ച് ഇഷ്യൂസ് ഒക്കെ ഉണ്ടാവും. ആ ഇഷ്യൂസ് ഒന്നും എന്താണെന്ന് അറിയാം. ബി എ ലേണർ നോട്ട് എ പ്രീച്ചർ എന്ന് പറഞ്ഞാൽ ബി എ ലേണർ നോട്ട് എ പ്രീച്ചർ. എല്ലാം ഉപദേശിക്കുന്ന രീതിയിലുള്ള ഒരു പ്രീച്ചറായി പോകരുത്, ഒരു ലേണർ കൂടി നിങ്ങൾക്ക് ആവാനുള്ള ഒരു മെന്റാലിറ്റി കാണിക്കണം. ഇതാണ് ഞാൻ പറയാൻ ആഗ്രഹിച്ച ഒരു സംഭവം എന്ന് പറഞ്ഞാൽ, സി വലിയൊരു ക്ലാസ് ഒന്നുമല്ല, ഇത് വെരി സ്മോൾ ക്ലാസ്. പക്ഷേ കുറച്ച് പോയിന്റ്സ് ഞാൻ കൊടുക്കാൻ ആഗ്രഹിച്ചിരുന്നു, അത്രയും ഞാൻ കൊടുത്തു. ഒന്നും യൂസ് ചെയ്ത് നോക്കുക. പിന്നെ ഒരു പോയിന്റ് കൂടി പറയാൻ ആഗ്രഹിച്ചു പോയി, പക്ഷെ ഞാൻ മറന്നുപോയി. പിള്ളേർ ഞങ്ങൾ ഒബ്സേർവ് ചെയ്തിട്ട് ചില പിള്ളേർ വന്ന് ഇങ്ങോട്ട് എന്തൊക്കെ പറയാൻ വേണ്ടി വരും. ആ പറയാൻ വേണ്ടി വരുന്ന സമയത്തിൽ ഞങ്ങൾ തള്ളിക്കളയത് എന്ന് പറഞ്ഞാൽ കുഴപ്പമില്ല, നീ പോയി കളിക്ക്. സംസ് വി അവോയ്ഡ് ദം. എന്തെങ്കിലും ഒരു ഇമ്പോർട്ടൻറ്റ് വല്ല ആവശ്യമുള്ള കാര്യമായിരിക്കും ചിലപ്പോൾ പറയാൻ വരുന്നത്, അതിനനുസരിച്ചിട്ട് നമ്മുടെ ചെറിയ സ്പേസ് ഉണ്ടാക്കി കൊടുക്കണം. പിന്നെ ഒരു കാര്യം ഞാൻ പറയാം, ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഗിഫ്റ്റ് ദൈവം തന്ന ഞങ്ങൾക്ക് ഏറ്റവും വലിയൊരു ഗിഫ്റ്റായിട്ട് ഒരു സംഭവമാണ്, ഒരു വരദാനമാണ് ഈ പറഞ്ഞ പിള്ളേർ. ആ ഗിഫ്റ്റ് നിലക്കൊന്ന് ഞങ്ങൾക്ക് കാണാൻ പറ്റണം. ഞങ്ങൾ പലപ്പോഴും എന്തേ എൻ്റെ മക്കളല്ലേ അവൻ വളർത്തെ, നോ ദാറ്റ് ഈസ് എ ഗിഫ്റ്റ്. എല്ലാ ദിവസം എന്തേ കണി കാണുന്ന പോലെ നിങ്ങൾ ഗിഫ്റ്റിനെ കാണണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. യു ആർ സപ്പോസ് ടു ലുക്ക് അറ്റ് യുവർ ഡോട്ടർ യുവർ സൺ ആസ് എ ബ്യൂട്ടിഫുൾ ഗിഫ്റ്റ്, ബിക്കോസ് ചില ഗിഫ്റ്റിലെ ചെറിയ ഡാമേജ് ഒക്കെ ഉണ്ടാവും. പക്ഷെ ദൈവം തിരിച്ചു ചോദിക്കുന്നവരെങ്കിൽ നമ്മൾ നോക്കണം. ഇത്ര പറയാമല്ലോ എനിക്ക്. യെസ് യെസ്, താങ്ക് യു സാർ, താങ്ക് യു, താങ്ക് യു. വളരെ നന്ദി സാർ, പങ്കെടുത്ത എല്ലാവർക്കും നന്ദി. സാറിനെ പ്രത്യേകിച്ച് ഇന്ന് വളരെ തിരക്കിനിടയ്ക്കാണ് നമുക്ക് ഈ അരമണിക്കൂർ സെഷൻ അദ്ദേഹം നമുക്ക് തന്നത്. വളരെ സന്തോഷം, വളരെ സന്തോഷം. അപ്പം എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി അറിയിക്കുന്നു. നന്ദി സാർ, എല്ലാവർക്കും നന്ദി. നമുക്ക് വീണ്ടും കാണാം.